നെക്സ്റ്റ് തിയറം 6.10. സപ്പോസ് എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, എഫ് ഹാസ് ഫൈനൈറ്റ്ലി മെനി പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ആൻഡ് ആൽഫ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിൻറ്റ് അറ്റ് വിച്ച് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ്, ദെൻ എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയ ഒരു ബൗണ്ടഡ് ഫംഗ്ഷനാണ് എഫ്. ആ ഫംഗ്ഷനെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ ഫൈനൈറ്റ്ലി മെനി പോയിൻറ്റ്സുകളിൽ ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. അതായത് ഫംഗ്ഷൻ എഫിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസിൻ്റെ കളക്ഷൻ ഒരു ഫൈനൈറ്റ് സെറ്റാണ്. ആൽഫ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയ ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷനൊരു പ്രത്യേകതയുണ്ട്, ഫംഗ്ഷൻ എഫ് ഡിസ്കണ്ടിന്യൂസ് ആയ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ എല്ലാ പോയിൻറ്റ്സുകളിലും ആൽഫ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് റീമാൻ സ്റ്റിൽ ജസ്റ്റ് ഇൻ്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുള്ളത്. ഇത് പ്രൂവ് ചെയ്യുവാനും തിയറം 6.6 ആണ് യൂസ് ചെയ്യുന്നത്. ഗിവൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ വരുന്ന വിധത്തിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ പി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യുവാൻ പോകുന്നത്. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിയറം 6.6 കോൺവേഴ്സ് പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. ടേക്ക് എനി പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ, ഫംഗ്ഷൻ എഫ് ഡിസ്കണ്ടിന്യൂസ് ആയ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ പോയിൻറ്റ്സുകളുടെ കളക്ഷനെ ഇ എന്ന് ഡിനോട്ട് ചെയ്യുക. ഈ ഒരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ലെറ്റ് ഇ ഈക്വൾ ടു സെറ്റ് ഓഫ് ഓൾ എസ് വൺ എസ് ടു എക്സെട്ര എസ് കെ. എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് സെറ്റ് ഈ ചെസ് ജെ, ജെ ഈക്വൾ ടു 1, 2, 3 അപ് ടു കെ. സെറ്റ് ഈ ഫൈനൈറ്റും ആൽഫ കണ്ടിന്യൂസും ആയതുകൊണ്ട് നമുക്ക് ഈ സെറ്റിനെ ഫൈനൈറ്റ്ലി മെനി ഡിസ്ജോയിൻറ് ഇൻ്റർവെൽസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ യു ജെ വി ജെ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി യൂസ് ചെയ്ത് കവർ ചെയ്യുവാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ദി സം ഓഫ് ദി കറസ്പോണ്ടിങ് ഡിഫറൻസസ് ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ഈസ് ലെസ് ദാൻ എപ്സിലോൺ, ദാറ്റ് ഈസ് സമേഷൻ ജെ ഈക്വൽ ടു 1 to k ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ലെസ് ദാൻ എപ്സിലോൺ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ഡിസ്ജോയിൻറ് ഇൻ്റർവെൽസ് യൂസ് ചെയ്ത് സെറ്റിനെ നമുക്ക് കവർ ചെയ്യുവാൻ സാധിക്കും. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ചൂസ് ചെയ്തിട്ടുണ്ട്. കെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് എപ്സിലോൺ ബൈ 2k ഗ്രേറ്റർ ദാൻ സീറോയും ആയിരിക്കും. സെറ്റ് ഇയിലെ ഏതൊരു മെമ്പർ എസ് ജെ ചൂസ് ചെയ്താലും ആ പോയിൻറ്റിൽ ആൽഫ കണ്ടിന്യൂസ് ആയതുകൊണ്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്സിലോൺ ബൈ 2k ഗ്രേറ്റർ ദാൻ സീറോ ആയതുകൊണ്ട് ഈ എപ്സിലോൺ ബൈ 2k കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ജെ ഗ്രേറ്റർ ദാൻ സീറോ കണ്ടുപിടിക്കുവാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ മോഡുലസ് ഓഫ് ആൽഫ ഓഫ് എസ് ജെ മൈനസ് ആൽഫ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2k വെൻ എവർ മോഡുലസ് ഓഫ് എസ് ജെ മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ജെ. ദെൻ പോയിൻ്റ് എസ് ജെയുടെ ഡെൽറ്റ ജെ ബൈ 2 റേഡിയസ് ഉള്ള നൈബറുഡ് ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ റേഡിയസ് ഡെൽറ്റ ജെയേക്കാൾ കുറവ് വരുന്ന ഏത് നൈബറുഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ തൽക്കാലം ഡെൽറ്റ ജെ ബൈ 2 റേഡിയസ് ഉള്ള നൈബറുഡ് ചൂസ് ചെയ്യുന്നു. ആ നൈബറുഡ് ഇതായിരിക്കും ഓപ്പൺ ഇൻ്റർവൽ എസ് ജെ മൈനസ് ഡെൽറ്റ ജെ ബൈ 2 കോമ എസ് ജെ പ്ലസ് ഡെൽറ്റ ജെ ബൈ 2. പുട്ട് യു ജെ ഈക്വൽ ടു എസ് ജെ മൈനസ് ഡെൽറ്റ ജെ ബൈ 2 ആൻഡ് വി ജെ ഈക്വൽ ടു എസ് ജെ പ്ലസ് ഡെൽറ്റ ജെ ബൈ 2. ദെൻ ഓപ്പൺ ഇൻ്റർവൽ യു ജെ കോമ വി ജെ എസ് ജെയുടെ ഡെൽറ്റ ജെ ബൈ 2 റേഡിയസ് ഉള്ള നൈബറുഡ് ആയിരിക്കും. ദെൻ മോഡുലസ് ഓഫ് എസ് ജെ മൈനസ് വി ജെ ഈക്വൽ ടു ഡെൽറ്റ ജെ ബൈ 2 വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ജെ. ആയതുകൊണ്ട് ഇക്വേഷൻ 1 അപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ആൽഫ ഓഫ് എസ് ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2k. ആൽഫ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ട് ആൽഫ ഓഫ് യു ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഓഫ് എസ് ജെ ആയിരിക്കും, കാരണം യു ജെ ഈസ് ലെസ് ദാൻ എസ് ജെ ആണ്. സോ മോഡുലസ് ഓഫ് ആൽഫ ഓഫ് എസ് ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ എന്നുള്ളത് ആൽഫ ഓഫ് എസ് ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ആയിരിക്കും. സോ ആൽഫ ഓഫ് എസ് ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2k ഫോർ ഈച്ച് ജെ ഈക്വൽ ടു 1, 2, 3 അപ് ടു n. ഓൾസോ മോഡുലസ് ഓഫ് വി ജെ മൈനസ് എസ് ജെ ഈക്വൽ ടു ഡെൽറ്റ ജെ ബൈ 2 വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ജെ. സോ ഇക്വേഷൻ 1 അപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് ആൽഫ ഓഫ് എസ് ജെ മൈനസ് ആൽഫ ഓഫ് വി ജെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2k, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് എസ് ജെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2k. എസ് ജെ ലെസ് ദാൻ വി ജെ ആയതുകൊണ്ട് ആൽഫ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയതുകൊണ്ടും ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് എസ് ജെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2k എന്ന് നമുക്ക് കിട്ടും. ഫോർ ഈച്ച് ജെ ഈക്വൾ ടു 1, 2, 3 അപ് ടു n. ദെൻ ഇക്വേഷൻ 1 2 ആഡ് ചെയ്യുമ്പോൾ ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2k പ്ലസ് എപ്സിലോൺ ബൈ 2k. അതായത് ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ലെസ് ദാൻ എപ്സിലോൺ ബൈ k ഫോർ ഈച്ച് ജെ ഈക്വൽ ടു 1, 2, 3 അപ് ടു n. സോ സമേഷൻ ജെ ഈക്വൽ ടു 1 to k
ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ലെസ് ദാൻ കെ ഇൻ ടു എപ്സിലോൺ ബൈ കെ വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ ദാറ്റ് ഈസ് സമേഷൻ ജെ ഈക്വൽ ടു വൺ ടു കെ ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ലെസ് ദാൻ എപ്സിലോൺ. സോ ഇത്തരത്തിൽ സെറ്റ് ഇയുടെ ഒരു ഫൈനൈറ്റ് കവർ പോസിബിൾ ആണ്. ആ കവറിലുള്ള ഇൻ്റർവെൽസ് ഡിസ്ജോയിൻ്റ് ആവാൻ വേണ്ടി അടുത്തടുത്തുള്ള ഏതെങ്കിലും രണ്ട് എസ് ജെകളുടെ നൈബറുഡ്സ് ഡിസ്ജോയിൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്ജോയിൻ്റ് ആവുന്ന വിധത്തിൽ നൈബറുഡ്സുകളുടെ റേഡിയസ് ചെറുതാക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് ജെയും എസ് ജെ പ്ലസ് വണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കെ ആണെങ്കിൽ രണ്ട് പോയിൻറ്സുകളുടെയും നൈബറുഡ്സിൻ്റെ റേഡിയസ് ലെസ് ദാൻ കെ ബൈ ടു വരുന്ന വിധത്തിൽ ചൂസ് ചെയ്താൽ അവ ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല. റേഡിയസ് ചെറുതാക്കിയാലും നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യും. സോ വി ക്യാൻ കവർ ദി സെറ്റ് ഇ ബൈ ഫൈനൈറ്റ്ലി മെനി ഡിസ്ജോയിൻ്റ് ഇൻ്റർവെൽസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ യു ജെ വി ജെ സച്ച് ദാൻ സമേഷൻ ജെ ഈക്വൽ ടു വൺ ടു കെ ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ലെസ് ദാൻ എപ്സിലോൺ. നൗ ലെറ്റ് ഒ ഈക്വൽ ടു യൂണിയൻ ജെ ഈക്വൽ ടു വൺ ടു കെ ഓപ്പൺ ഇൻ്റർവെൽ യു ജെ വി ജെ ഓ ഫൈനൈറ്റ്ലി മെനി ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ആയതുകൊണ്ട് ഓപ്പൺ ആയിരിക്കും. ദെൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ നിന്നും ഈ ഓപ്പൺ സെറ്റ് ഓ റിമൂവ് ചെയ്യുക. റിസൾട്ടിംഗ് സെറ്റിനെ കെ എന്ന് ഡിനോട്ട് ചെയ്യുക. അതായത് കെ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി മൈനസ് സെറ്റ് ഒ, അതല്ലെങ്കിൽ കെ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഇൻ്റർസെക്ഷൻ ഓ കോംപ്ലിമെൻറ്റ്. ഒ ഒരു ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് ഓ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. സോ സെറ്റ് കെ രണ്ട് ക്ലോസ്ഡ് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആണ്, അതുകൊണ്ട് കെ ക്ലോസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ കെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ ഒരു സബ്സെറ്റാണ്. നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി റിയൽ ലൈനിൻ്റെ ഒരു കോമ്പാക്റ്റ് സബ്സെറ്റ് ആണ്. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്, എവരി ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എ കോമ്പാക്റ്റ് സെറ്റ് ഈസ് കോമ്പാക്റ്റ്. സോ കെ ഒരു കോമ്പാക്റ്റ് സെറ്റിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റ് ആയതുകൊണ്ട് കെ കോമ്പാക്റ്റ് ആയിരിക്കും. ഓപ്പൺ ഇൻ്റർവെൽ യു ജെ വി ജെകളെല്ലാം സെറ്റ് കെയിലില്ലാത്തതുകൊണ്ട് എസ് ജെകളൊന്നും തന്നെ സെറ്റ് കെയിലുണ്ടായിരിക്കുകയില്ല. അതായത് ഫംഗ്ഷൻ എഫ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് പോലും സെറ്റ് കെയിലുണ്ടായിരിക്കുകയില്ല. സോ ഫംഗ്ഷൻ എഫ് സെറ്റ് കെയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്കറിയാം എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ കോമ്പാക്റ്റ് സെറ്റ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. എഫ് സെറ്റ് കെയിൽ കണ്ടിന്യൂസ് ആണ്, സെറ്റ് കെ കോമ്പാക്റ്റ് ആണ്. സോ എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ സെറ്റ് കെ. നമ്മൾ ഓൾറെഡി ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ചൂസ് ചെയ്തിട്ടുണ്ട്. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ കെ ആയതുകൊണ്ട് യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ for all x, y belongs to set k. Then closed interval ab യുടെ ഒരു പാർട്ടീഷൻ p ഇതുപോലെ ചൂസ് ചെയ്യുന്നു. p ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x നോട്ട് x1 എക്സെട്ര xn. ഈ പാർട്ടീഷൻ നാല് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ ഈച്ച് യു ജെ ഈസ് ഇൻ പി. സെക്കൻഡ് കണ്ടീഷൻ ഈച്ച് വി ജെ ഈസ് ഇൻ പി. അതായത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യ കവർ ചെയ്യുവാൻ യൂസ് ചെയ്ത എല്ലാ ഇൻ്റർവെൽസിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റും റൈറ്റ് ഹാൻഡ് പോയിൻറ്റും പാർട്ടീഷൻ പിയിലെ ഡിവിഷണൽ പോയിൻ്റ്സ് ആയിരിക്കണം. തേർഡ് കണ്ടീഷൻ നോ പോയിൻ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ യു ജെ വി ജെ ഈസ് ഇൻ പി. ഓപ്പൺ ഇൻ്റർവെൽസ് യു ജെ വി ജെകളിലെ ഒരു പോയിൻറ്റും പാർട്ടീഷനിലുണ്ടാവരുത്. ഫോർത്ത് കണ്ടീഷൻ എക്സ് ഐ മൈനസ് വൺ യു ജെകളൊന്നും തന്നെ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ ഫോർ ഈച്ച് ജെ ഈക്വൽ ടു വൺ ടു ത്രീ അപ് ടു കെ, ദെൻ എക്സ് ഐ ചൂസ് ചെയ്യേണ്ടത് ഡെൽറ്റ എക്സ് ഐ ലെസ് ദാൻ ഡെൽറ്റ വരുന്ന വിധത്തിലാണ്. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ കെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന വിധത്തിൽ സെറ്റ് കെയിലെ ഏത് രണ്ട് എലമെൻസുകൾ എക്സും വൈയും ചൂസ് ചെയ്താലും മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇവിടെ എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ ഫോർ ഈച്ച് ജെ ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ സെറ്റ് കെയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സോ ഫംഗ്ഷൻ എഫ് ഈ സബ് ഇൻ്റർവെല്ലിലും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ വരുന്ന കേസിൽ നമ്മൾ എക്സ് ഐ ചൂസ് ചെയ്യുന്നത് ഡെൽറ്റ എക്സ് ഐ ലെസ് ദാൻ ഡെൽറ്റ വരുന്ന വിധത്തിലായതുകൊണ്ട് എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ ഫോർ ഈച്ച് ജെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു സബ് ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ ചൂസ് ചെയ്തതിന് ശേഷം അതിൽ രണ്ട് പോയിൻറ്സുകൾ ടി ഐയും എസ് ഐയും ചൂസ് ചെയ്താൽ മോഡുലസ് ഓഫ് ടി ഐ മൈനസ് എസ് ഐ ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഐ മൈനസ് എഫ് ഓഫ് എസ് ഐ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ക്യാപിറ്റൽ എം ഐ ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ്, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ, ആൻഡ് സ്മോൾ എം ഐ ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് എക്സ്, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ. സോ മോഡുലസ് ഓഫ് ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വെൻ എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ ഫോർ ഈച്ച് ജെ.
j ഈക്വൽ ടു വൺ ടു ത്രീ അപ് ടു കെ. ഈ കണ്ടീഷൻ പാർട്ടീഷൻ പി യിലെ ഏത് സബ് ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ ചൂസ് ചെയ്താലും ഹോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ ഫോർ ഈച്ച് ജെ, ജെ ഈക്വൽ ടു വൺ ടു ത്രീ അപ് ടു കെ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള സബ് ഇൻ്റർവൽസിന് മാത്രമാണ് ഹോൾഡ് ചെയ്യുകയുള്ളൂ. ദെൻ ജനറലായിട്ട് എഫ് ബൗണ്ടഡ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സോ ദെയർ എക്സിസ്റ്റ് എ പോസിറ്റീവ് റിയൽ നമ്പർ ക്യാപിറ്റൽ എം സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ദാറ്റ് ഈസ് മൈനസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. സോ ഇൻ പർട്ടിക്കുലർ മൈനസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആൻഡ് മൈനസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഈച്ച് ഐ ഈക്വൽ ടു വൺ ടു ത്രീ അപ് ടു എൻ. നമുക്കറിയാം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ രണ്ട് ഇനീക്വാലിറ്റീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ഡി മൈനസ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ആയിരിക്കും. സോ മോഡുലസ് ഓഫ് ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം മൈനസ് മൈനസ് എം വിച്ച് ഇസ് ഈക്വൽ ടു ടു എം. സ്മോൾ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഐ ആയതുകൊണ്ട് ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എം ഫോർ ഈച്ച് ഐ ഈക്വൽ ടു വൺ ടു ത്രീ അപ് ടു എൻ. ഇത് പാർട്ടീഷൻ പി യിലെ ഏത് സബ് ഇൻ്റർവൽ ചൂസ് ചെയ്താലും ഹോൾഡ് ചെയ്യുന്ന കണ്ടീഷനാണ്. ദെൻ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ക്യാപിറ്റൽ എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ മൈനസ് സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ വിച്ച് ഇസ് ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ. ദെൻ നമ്മൾ ഈ സമേഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരെണ്ണം എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ ഫോർ ഈച്ച് ജെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള സബ് ഇൻ്റർവൽസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമ്മ്. സെക്കൻഡ് വൺ എക്സ് ഐ മൈനസ് വൺ ഈക്വൽ ടു യു ജെ ഫോർ സം ജെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള സബ് ഇൻ്റർവൽസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമ്മ്. ഇവിടെ എക്സ് ഐ മൈനസ് വൺ ഈക്വൽ ടു യു ജെ ഫോർ സം ജെ ആയാൽ എക്സ് ഐ ഈക്വൽ ടു വി ജെ ആയിരിക്കും. ഇതുപോലെ ആ സമ്മേഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും, യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഈക്വൽ ടു സമേഷൻ ഓവർ എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ ഫോർ ഈച്ച് ജെ ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ പ്ലസ് സമേഷൻ ഓവർ എക്സ് ഐ മൈനസ് വൺ ഈക്വൽ ടു യു ജെ ഫോർ സം ജെ ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ. എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ ഫോർ ഈച്ച് ജെ, ഇത്തരത്തിലുള്ള സബ് ഇൻ്റർവൽസിനെ ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. അതുപോലെ ജനറൽ കേസിൽ ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ഇൻറ്റു ക്യാപിറ്റൽ എം ആണ്. ഇത് രണ്ടും ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സമേഷൻ ഓവർ എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ ഫോർ ഈച്ച് ജെ ഡെൽറ്റ ആൽഫ ഐ പ്ലസ് ടു എം ഇൻറ്റു സമേഷൻ ഓവർ എക്സ് ഐ മൈനസ് വൺ ഈക്വൽ ടു യു ജെ ഫോർ സം ജെ ഡെൽറ്റ ആൽഫ ഐ. ദെൻ ഡെൽറ്റ ആൽഫകളെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് സമേഷൻ ഓവർ എക്സ് ഐ മൈനസ് വൺ നോട്ട് ഈക്വൽ ടു യു ജെ ഡെൽറ്റ ആൽഫ ഐ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ഡെൽറ്റ ആൽഫ ഐ ആയിരിക്കും. അതുപോലെ സെക്കൻഡ് സമ്മിൽ ഡെൽറ്റ ആൽഫകൾക്ക് പകരം ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് വൺ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ഡെൽറ്റ ആൽഫ ഐ പ്ലസ് ടു എം ഇൻറ്റു സമേഷൻ ഓവർ എക്സ് ഐ മൈനസ് വൺ ഈക്വൽ ടു യു ജെ ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് വൺ. എക്സ് ഐ മൈനസ് വൺ ഈക്വൽ ടു യു ജെ ആയാൽ എക്സ് ഐ ഈക്വൽ ടു വി ജെ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് സെക്കൻഡ് സമ്മിൽ എക്സ് ഐകൾക്ക് പകരം വി ജെകളും എക്സ് ഐ മൈനസ് വണ്ണുകൾക്ക് പകരം യു ജെകളും റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ഡെൽറ്റ ആൽഫ ഐ പ്ലസ് ടു എം ഇൻറ്റു സമേഷൻ ജെ ഈക്വൽ ടു വൺ ടു കെ ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ. സമേഷൻ ജെ ഈക്വൽ ടു വൺ ടു കെ ആൽഫ ഓഫ് വി ജെ മൈനസ് ആൽഫ ഓഫ് യു ജെ ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ടും സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ഡെൽറ്റ ആൽഫ ഐ ഈക്വൽ ടു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ ആയതുകൊണ്ടും യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ പ്ലസ് ടു എം ഇൻറ്റു എപ്സിലോൺ, ദാറ്റ് ഈസ് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ പ്ലസ് ടു ഇൻറ്റു എം. ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ പ്ലസ് ടു ഇൻറ്റു എം ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എപ്സിലോൺ ഇൻറ്റു സം കോൺസ്റ്റൻറ്റിനെ എപ്സിലോൺ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം. സോ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ഡാഷ് ഫോർ സം പാർട്ടീഷൻ പി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി.
ഇനി ഇവിടെ ലാസ്റ്റ് ഇനീക്വാലിറ്റിയിൽ എപ്സിലോൺ ഡാഷിന് പകരം എപ്സിലോൺ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആദ്യം ചൂസ് ചെയ്ത എപ്സിലോൺ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ എപ്സിലോണിന് പ്രൂവ് ചെയ്ത റിസൾട്ട് ആദ്യം എപ്സിലോൺ ചൂസ് ചെയ്തിട്ട് അതിന് ശേഷം എപ്സിലോൺ ഡാഷ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ പ്ലസ് ടു ഇൻറ്റു എം ഇതുപോലെ ചൂസ് ചെയ്താൽ എപ്സിലോൺ ഡാഷ് ഗ്രേറ്റർ ദാൻ സീറോ ആകും. അതുപോലെ നേരത്തെ പോലെ പ്രൊസീഡ് ചെയ്താൽ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ഡാഷ് ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ പ്ലസ് ടു ഇൻറ്റു എം എന്ന് നമുക്ക് കിട്ടും. അതായത് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ പ്ലസ് ടു ഇൻറ്റു എം ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ പ്ലസ് ടു ഇൻറ്റു എം. അതിൽ നിന്നും യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ഇതുപോലെ പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. സോ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ ചൂസ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ വരുന്ന വിധത്തിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ പി കണ്ടുപിടിക്കാൻ സാധിച്ചു. സോ തിയറം 6.6 കോൺവേഴ്സ് പാർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഇസ് റീമാൻ സ്റ്റിൽ ഡിസ് ഇൻറ്റഗ്രബിൾ വിത്ത് റെസ്പെക്റ്റ് ടു ആൽഫ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.